കോട്ടൂർ കടപ്പുറത്ത് നിങ്ങളുടെ മകൻ്റെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മരുമകൾ പൗർണമി കാരണം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മകൻ. അവളെ കൊണ്ട് സഹിക്ക വയ്യാതെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. നിർത്തടോ, താൻ ആരാ സംസാരിക്കുന്നത്? പ്രേംശങ്കറിന്റെ ഭാര്യ കാരണം ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ തനിക്ക് എന്താ തെളിവ്? പറയടോ, താൻ ആരാ? ആ സ്ത്രീക്ക് ഒരു കുലുക്കുമില്ല, അവരെന്നോട് ഷൗട്ട് ചെയ്യുന്നു. നീ അതിങ്ങ എടുക്ക. നിങ്ങളുടെ മകന്റെ മരണ വാർത്ത കേട്ടിട്ട് നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? എങ്കിൽ കടപ്പുറത്ത് വന്ന് നോക്ക്, മോന്റെ ചത്തുവീർത്ത ജഡം കാണാം. ഹനി, നീയാണോ ഇതിന് പിന്നില്? നീ ഇപ്പോ ആന്റിയുടെ ഫോണിലേക്ക് ഈ കോൾ ചെയ്തതിന്റെ ഉദ്ദേശം എനിക്കറിയാം. ഇങ്ങനെ ഒരു കോൾ ആന്റിയുടെ ഫോണിലേക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അടി ഞാൻ നിന്റെ നമ്പർ എന്റെ ഫോണിലേക്ക് കോൾ ഡൈവേർട്ട് ചെയ്തിട്ടത്. ഒരിക്കൽ നീ ഇതുപോലൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി ആന്റിയെ ഹോസ്പിറ്റലിലാക്കി. അന്ന് നടക്കാതെ പോയ നിന്റെ ഉദ്ദേശം തന്നെയാണ് ഇപ്പോ ഈ വിളിയുടെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലായടി. നിന്റെ അമോഹം നടക്കില്ല അണി.